ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാനിരിക്കെ യു ഡി എഫിൽ വൻ പ്രതിസന്ധി. 7 കോൺഗ്രസ് എംപിമാർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ല. 3 സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നു. കോട്ടയം സീറ്റിന് വേണ്ടി കേരള കോൺഗ്രസ് ജോസഫിൽ കൂട്ടയടി തുടങ്ങി. ഇതിനിടെ സമാന്തര സമിതി രൂപീകരിച്ച് INDUCയും വെല്ലുവിളിക്കുന്നു. കോൺഗ്രസ് ജാഥയ്ക്ക് ശേഷം യു ഡി എഫ് യോഗം ചേരുമ്പോഴേക്കും പ്രശ്നം രൂക്ഷമാകും. കെ മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, TN പ്രതാപൻ, അടൂർ പ്രകാശ്, ആൻഡു ആന്റണി, ബെന്നി ബേനൻ തുടങ്ങിയവർ നിയമസഭയിലേക്കാണ് താല്പര്യമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ നീക്കം മനസ്സിലാക്കിയാണ് നേതൃത്വം സിറ്റിംഗ് MPമാർക്ക് മാറ്റമുണ്ടാകില്ല എന്ന നയം പ്രഖ്യാപിച്ചത്. തോറ്റ MPമാരെ ആ കാരണം പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താമെന്നും കണക്കൂട്ടുന്നു. ദീർഘകാലം MPമാരായവരും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമാണ് ഇവരിൽ പലരും. 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ് INDUC. സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കാൻ 11 സമിതിക്കും INDUC രൂപം നൽകി. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് KPCC പ്രസിഡന്റ് KS സുധാകരൻ പറഞ്ഞു. 2 പദവിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മത്സരിക്കുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞത്. 20 സീറ്റും നേടുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും സുധാകരൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. കോട്ടയം സീറ്റ് വിട്ടു നൽകാൻ കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജയസാധ്യത നോക്കിയാണ് സീറ്റ് ചോദിച്ചത്. എല്ലാവർക്കും സ്വീകാര്യനായ 100% ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസിനുണ്ട്. അക്കാര്യം കേരള കോൺഗ്രസിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. സീറ്റ് വിട്ടു തന്നാൽ കേരള കോൺഗ്രസിന് നിയമസഭയിൽ കൂടുതൽ സീറ്റ് നൽകുമെന്നും സുധാകരൻ വ്യക്തമാക്കി. അതേസമയം ജോസഫ് ഗ്രൂപ്പിൽ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെയും PC ജോർജിനെയും കൂടാതെ 3 നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ ചില നേതാക്കളെ സ്വാധീനിച്ച് സീറ്റ് തരപ്പെടുത്താനാണ് ഇവരിൽ ചിലർ ശ്രമിക്കുന്നത്. ഈ അടിയാണ് കോൺഗ്രസ് മുതലാക്കാൻ ശ്രമിക്കുന്നത്. ലീഗിനെ അനുനയിപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും കഴിഞ്ഞ ദിവസവും PMA സലാം പറഞ്ഞത് 3 സീറ്റിൽ നിന്ന് പിന്മാറില്ലെന്നാണ്. യുവനേതാക്കൾ 3 സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ്. ഏതായാലും UDFൽ അടിയോടടിയാണ്. എങ്ങനെയൊക്കെ ആയി തീരുമെന്ന് കണ്ടറിയണം.